ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. നമ്മുടെ സ്റ്റഡി ടേബിളും ഓഫീസ് ടേബിളും ഒക്കെ ഡെക്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യൂട്ട് ആൻഡ് സിമ്പിൾ ഓർഗനൈസർ. അതിനായിട്ട് ന്യൂസ് പേപ്പറോ കളർ പേപ്പറോ എ ഫോർ ഷീറ്റോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടോ. ഇതുകൂടാതെ ഗ്ലൂവും കൂടി മാത്രമാണ് നമ്മുടെ ഈ ഒരു ഡെക്കോർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണേ. ഞാനിവിടെ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കിത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യണം. അതായത് നാല് സൈഡും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ഞാനിവിടെ 20 സെൻറ്റിമീറ്ററിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അങ്ങോട്ട് മടക്കലോട് മടക്കലാണ്, ഫുൾ മടക്കൽ, ഫോൾഡിംഗ് മെത്തേഡ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത്, നമ്മൾ എടുക്കുന്ന പേപ്പർ നാല് സൈഡും കറക്റ്റ് അളവിലായിരിക്കണം. പിന്നീട് നമ്മൾ മടക്കുമ്പോൾ വിരൽ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് മടക്കണം. അതും ഒട്ടും ധൃതിയില്ലാതെ ക്ഷമയോടെ ചെയ്യണേ. ഞാനിപ്പോൾ വളരെ പതുക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിൽ ഇത്തിരി സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കാം. എത്ര എളുപ്പത്തിലാണ് നമ്മളൊരു ബോക്സ് ഉണ്ടാക്കിയെന്ന് കൂട്ടുകാർ കണ്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഉറപ്പിന് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഇതിനൊന്നും കൂടി കട്ടിയുണ്ടാവാനായിട്ട് ഇതിൻ്റെ സെയിം അളവിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാവുമ്പോൾ ഒന്നും കൂടി കട്ടി കിട്ടും ചെയ്യും. കുറേ നാൾ നമുക്ക് കേടൊന്നുമില്ലാതെ ഉപയോഗിക്കാനും പറ്റും. ഇതുപോലെ 3 ബോക്സാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, 3 വെറൈറ്റി കളേഴ്സിൽ. അടുത്തതായിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? പേപ്പർ ട്യൂബ്സ്. അപ്പം അതിനായിട്ട് ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നേരെ ഹാഫാക്കി മടക്കിയിട്ട് ഇതിൽ നിന്നും പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇനി ശ്രദ്ധിച്ച് ഇത് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ബോക്സിൽ ഒട്ടിച്ചു കൊടുക്കണം. 3 എണ്ണം കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുണ്ടാക്കിയ പേപ്പർ ട്യൂബ്സ് ഒട്ടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ച് ചെയ്യണേ, തിരക്കൊന്നും പിടിക്കണ്ട. ഈ ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത സൈഡ് ഒട്ടിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്യൂട്ട് ആൻഡ് സിമ്പിൾ ഓർഗനൈസർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇല്ലേ, പേപ്പർ ക്ലിപ്സ്, റബ്ബർ, കട്ടർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗേൾസിനാണെങ്കിലോ അവരുടെ ഇയറിങ്സ്, പിന്നെ സ്ലൈഡ്, അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ ഉപയോഗിക്കാം. ഒരുപാട് സ്ഥലം സേവ് ചെയ്യാനും പറ്റും. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ട്രൈ ചെയ്ത പിക്ചേഴ്സ് എല്ലാം ഇൻസ്റ്റഗ്രാമിലേക്ക് അയച്ചുതരാൻ മറക്കരുതേ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.